എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിജി ഫിഷിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുരുവിറച്ചി എടുക്കാൻ പോകുന്നതാണ്. നമ്മൾ സുനിൽ ചേട്ടൻ്റെ കൂടെയാണ് നമ്മളിന്ന് മുരുവിറച്ചി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് അഞ്ചരക്കണ്ടി പുഴയാണ്. അഞ്ചരക്കണ്ടി പുഴയുടെ മുഴപ്പിലങ്ങാട് ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേലിയിറക്കമാണ്. വേലിയിറക്ക സമയത്ത് നമ്മൾ മുരുവിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുമ്പോഴാണെങ്കിൽ പിടിക്കേണ്ടത്. വെള്ളം ഇറക്കുകയാണെങ്കിൽ പോലും ഒരാളെ കൂടുതൽ ആഴം ഉണ്ടാകും. ഇത് ഇറങ്ങുന്നതിന് മുമ്പിട്ട് നമ്മൾ ചെവിയിൽ ആദ്യം പഞ്ഞി അത്യാവശ്യം വെക്കണം. പിന്നെ കൈ മുറിയാതിരിക്കാൻ വേണ്ടി ഗ്ലൗസ്, പിന്നെ കണ്ണിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഗൂഗിൾസ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ആഴമുള്ള ഏരിയ തന്നെയാണ്. നമ്മൾ സുനിൽ ചേട്ടനാണ് നമുക്ക് വേണ്ടി മുരു എടുക്കാൻ കഴിയുന്നത്. മുരു പലർക്കും മുരുവിൻ്റെ ഗുണങ്ങളോ അല്ലെ അതിൻ്റെ കാര്യങ്ങളോ ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. ഒരുപാട് ഗുണമുള്ളതാണ് നമ്മൾ മുരു. ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഒരു ജീവി വർഗം തന്നെയാണ്. ഇനി ഈ ജീവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുരുവിന് വാ മാത്രമേ ഉള്ളൂ. വേറൊരു അവയവങ്ങളും ഇല്ലാത്തൊരു ജീവിയാണ് മുരു. നമുക്ക് ഇപ്പം മുരുവിനെ കാണിച്ചുതരാം. കിട്ടിയെന്ന് തോന്നുന്നു, പക്ഷെ ആദ്യം കിട്ടിയതിൻ്റെ അകത്ത് ഷെല്ല് മാത്രമേ ഉള്ളൂ. കാരണം മുരു ചില സമയങ്ങളിൽ അതിൻ്റെ ഇറച്ചി തീർന്നു കഴിഞ്ഞാൽ തോട് മാത്രമേ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു തോടായിരുന്നു ഇപ്പോൾ എടുത്തത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിൻ്റെ അകത്ത് ഇറച്ചിയുണ്ട്. പിന്നെ ഈ ജീവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു ആകൃതിയും ഇല്ലാത്തൊരു ജീവി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ തോടുകൾ പല രീതിയിലാണ്. റൗണ്ടിലുണ്ടാവും, ചിലപ്പോൾ സ്ക്വയർ ആയിരിക്കും. പ്രത്യേകിച്ച് യാതൊരു ആകൃതിയും ഉണ്ടാകില്ല. ഇറച്ചി ഏകദേശം ഉള്ളിലുള്ളത് എല്ലാം ഒരേ സെയിം പോലെയാണുള്ളത്. രണ്ട് തോടുകൾക്കുള്ളിലാണ് ഇതിൻ്റെ ഇറച്ചി ഉള്ളത്. ഈ രണ്ട് തോടും സെപ്പറേറ്റാണ് ഉണ്ടാവുക. പക്ഷേ ഈ ഇറച്ചിയുടെ രണ്ട് ഭാഗത്തും ഇതിന് കണക്റ്റിംഗ് ആയിരിക്കുകയാണ്. പക്ഷേ ഈ തോട് നമുക്ക് കൈകൊണ്ടൊന്നും ഒറ്റടിക്കാൻ തുറക്കാൻ പറ്റില്ല. മുറിച്ചുള്ള കത്തിയോ അല്ലെങ്കിൽ സാധാരണ ചുറ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ഇത് ഇവരടിച്ച് പൊട്ടിച്ചെടുക്കുക ഇതിൻ്റെ ഇറച്ചി. ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഇതെടുക്കലും ഇത് നന്നാക്കലെന്നൊക്കെ പറയുന്നത്. ഇവിടെയുള്ള ജൈവാവശിഷ്ടങ്ങളാണ് ഇത് ആഹാരമായി ഉപയോഗിക്കുന്നത്. പിന്നൊരു പ്രത്യേകത എന്ന് പറയാൻ പറ്റുന്നത് ഒരു ദിവസം ഏകദേശം 10 ലിറ്ററിൻ്റെ മേലെ വെള്ളം ഇത് ശുദ്ധീകരിക്കുന്നുണ്ട്. കടൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഇത് കണ്ടില്ലേ, ഇത് കടൽ ചേന എന്ന് പറയുന്ന സാധനമാണ്. കൊണ്ടത് നല്ല വേദന ആയിരിക്കും. കടൽ ചേന പല ചില ആൾക്കാർ കണ്ടു. നമ്മൾ പണ്ട് സ്ലേറ്റും അത് ഇതൊക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതിൻ്റെ മുള്ളെടുത്തിട്ട് സ്ലേറ്റും കാര്യങ്ങളൊക്കെ സ്ലേറ്റിലൊക്കെ എഴുതാൻ പറ്റുന്ന ഉപയോഗിക്കുന്നൊരു സാധനമാണ്. ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ കടൽ ചേനേനെ ഭക്ഷിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെവിടെയും ഞാനിത് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇത് കടൽ ചേനയുടെ ചെറിയൊരു ഇതാണ്. 1/2 കിലോയുടെ മേലെ വരുന്ന കടൽ ചേനയുണ്ട്. ഇതിൻ്റെ വായാണ് ഈ കാണുന്നത്. ഇത് ചെറിയ മീനുകൾ പിന്നെ മണലൊക്കെയാണ് ഭക്ഷിക്കുന്നത്. അതിൻ്റെ മുള്ള് അനങ്ങുന്നുണ്ടോ? ഇതിൻ്റെ ഈ മുള്ളുകൾ വെച്ചാണ് ഇത് സഞ്ചരിക്കുന്നത്. പിന്നെ ഇരയെ പിടിക്കുന്നതും ഇത് ഉപയോഗിച്ച് തന്നെ. നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതിനെ കളയുന്നു. വീണ്ടും കിട്ടിയതിൻ്റെ അകത്ത് നമുക്കൊരു കല്ലുമ്മക്ക കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കല്ലുമ്മക്ക. ചെറുതാണ്. കല്ലുമ്മക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന കല്ലുകൾ, ഇതേപോലെ മുരു, ഇതിൻ്റെ അകത്തൊക്കെയാണ് കല്ലുമ്മക്ക പിടിച്ച് വളരുന്നത്. അപ്പം ഈ ഏരിയയിൽ കല്ലുമ്മക്ക ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെറുതാണ്,
അപ്പം ഇതിൻ്റെ സീസൺ ആയി തുടങ്ങുന്നു, ചെറിയതാണ് സീസൺ ആയിട്ടില്ല കല്ലുമുക്കയുടെ. അപ്പോൾ കല്ലുമുക്കയുടെ സീസൺ ആകുമ്പോൾ കല്ലുമുക്ക മാത്രമായിട്ട് ഇതേപോലെ മുരി എടുക്കുമ്പോഴും അല്ലെങ്കിൽ വെള്ളത്തിനായിട്ടുള്ള ചെറിയ ചെറിയ കല്ലുകൾ എടുത്താൽ മതി, കല്ലുമുക്ക നമുക്ക് അത്യാവശ്യത്തിന് കിട്ടും. പിന്നെ മുരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാൽസ്യം കൂടുതൽ, ഏറ്റവും നന്മ തുടങ്ങുമ്പോഴല്ല ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഇറച്ചിയാണ് കാൽസ്യം. ഞാൻ പറഞ്ഞ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ രോഗങ്ങൾക്ക് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ഇത് പച്ചക്ക് കഴിക്കുന്നത് കൊണ്ട് പൈൽസ് എന്ന് പറഞ്ഞ അസുഖത്തിനും, പിന്നെ ഇത് നമ്മളിപ്പോൾ അതിൻ്റെ ഇറച്ചി എടുക്കുന്നതാണ് കണ്ടില്ല, ഇറച്ചി ഇതേപോലെ ഞാൻ പറയില്ല കത്തി വെച്ച് ഒരു സൈഡിൽ നിന്ന് ഇളക്കിയിട്ടാണ് ഇതെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈൽസിന് ഏറ്റവും നല്ല ഉത്തമമാണ്. പിന്നെ എല്ലുരുകുന്നൊരു അസുഖമുണ്ട്, അതിന് ഏറ്റവും ഉത്തമമാണ് ഇത് പച്ചക്ക് കഴിക്കുന്നത്. പച്ചക്ക എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റു രാജ്യങ്ങളിൽ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെയാണ് അത്യാവശ്യം എല്ലാവരും ഉപയോഗിച്ചെടുക്കുക. അപ്പോൾ അധികം പുറത്ത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും ചെറുനാരക നീരും ചേർത്ത് നേരിട്ട് തന്നെ പച്ചക്കാണ് കഴിക്കുന്നത്. ഈ രൂപത്തിൽ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമപരമായ ഒരു ഇത് തന്നെയാണ് നമ്മൾ മുരി കുറച്ച്. ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനം, നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇത് നമ്മളെ പല്ല് എല്ല് മുതലായവരുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് കാൽസ്യം. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ കുട്ടികളുടെ എല്ലിൻ്റെ ബലം കൂടാനും വേണ്ടി, കാരണം ചെറിയൊരു വീഴ്ച വീഴുമ്പോൾ തന്നെ എല്ലാവരും കൈയും കാലൊക്കെ ഒടിയുന്നില്ലേ, അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി നല്ലത് തന്നെയായിരിക്കും ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചും പറഞ്ഞല്ല അവർ ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമവരാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നൊരു ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ്, കാരണം വെള്ളത്തിൽ നിന്ന് ഇതെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ ഗ്ലൗസും അതേതായ സേഫ്റ്റി ഷൂവും കാര്യങ്ങളും ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും നല്ല ബ്ലേഡ് പോലെ മൂർച്ചുള്ളതായിരിക്കും. ചെറുങ്ങനെ തട്ടിയാൽ മതി, കൈ നല്ല രീതിയിൽ മുറിയും. കാരണം മുറിയുമ്പോൾ നമ്മൾ അന്നേരം അറിയില്ല, പിന്നീടാണ് നമ്മൾ ആ മുറിഞ്ഞത് തന്നെ അറിയാൻ പറ്റും, കാരണം അത്രയ്ക്ക് ഷാർപ്പ്നെസ് ആണ് ഇതിൻ്റെ സൈഡുകളിൽ. അപ്പം ഇതെടുക്കാനുണ്ട്, ഇറച്ചി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന്. നല്ല സോഫ്റ്റായ ഇറച്ചിയാണ് ഇതിനുള്ളത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇതിന് കൂടുതൽ ഇറച്ചി ഉണ്ടാകുന്ന സമയം. ആ സമയങ്ങളിലാണ് ഇത് ആൾക്കാർ കൂടുതലായിട്ട് ഇതേപോലെ പിടിച്ച് കൊടുക്കുന്നത്. നമ്മളിപ്പം ഇത് ഏപ്രിൽ മാസമാണ്, നമ്മളിതിപ്പോൾ ഏപ്രിൽ മാസം ഫസ്റ്റോടെയാണ് നമ്മളിതിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ച് നമ്മളിവിടെ വട്ടത്തോണി എന്ന് പറയും, ഇപ്പോൾ കണ്ടില്ലായിരുന്നു, അതിവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് വേറെ, അവരെ തോണിയാണ് കണ്ടത്. നമുക്കിപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടത് മാത്രം വേണ്ടിയിട്ട് നന്നാക്കുന്നതാണ്, കുറേ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ആൾക്കൊരു ഇത്തിരി വേണമെന്ന് പറഞ്ഞായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇപ്പം നന്നാക്കി എടുക്കുന്നത്. ഇപ്പം നമുക്കതൊന്ന് കറി വെക്കുന്ന ഒരു ഇറച്ചി ഞാൻ എൻ്റെ കൈ പിടിച്ചിട്ട് കാണിക്കുന്നത് ഇത്രയും ഉണ്ട്, വളരെ സോഫ്റ്റാണ്. ഈ ഒരു സാധനത്തിന് വാ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തൽപ്പര്യം, വേറെ ഒരു അവയവുമില്ല, വാ മാത്രമേ ഉള്ളൂ ഒരു ഇതിന്. ഇതിൻ്റെ തോട് പോലും കാൽസ്യം കൂടുതൽ, ഇതിൻ്റെ ഇറച്ചി മാത്രമല്ല ഇതിൻ്റെ ചുറ്റുമുള്ള ഷെല്ല് പോലും കാൽസ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഗർഭിണികൾക്കും ഏറ്റവും നല്ലൊരു കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമായിട്ടും ഇതിനെ എടുക്കാവുന്നതാണ്. അപ്പം നമുക്കിത് കുറച്ച് കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കണം, നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിൻ്റെതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ്, അതായത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ഇറച്ചിയാണ്, വലിപ്പമുണ്ട്. ഇത് പിടിക്കേണ്ട സീസൺ ആയി വരുന്നേ ഉള്ളൂ, നമ്മൾ മാർച്ച് ഏപ്രിൽ ഇപ്പം ഫസ്റ്റ് ഏപ്രിൽ ലാസ്റ്റോടെ ഒരുവിധം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും. പിന്നീട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് നല്ല ഈ വലിപ്പത്തിൽ കിട്ടുക.
വേറെ റെഡിയാക്കിയാ ഉണ്ടോ കയ്യില്? ഇല്ല, വേറെ റെഡിയാക്കിയില്ല. എന്നാ അത് കൊടുക്കുന്നതാണ് നിങ്ങളുടെ അടുത്ത്. ഇതേപോലെ കത്തി വെച്ച് ഒരു മൂ അതിൻ്റെ വാ ഭാഗം നോക്കി കുത്തി തുറന്നിട്ട് വേണം അത് എടുക്കാനായിട്ട്. മുട്ടി എടുക്കാറുണ്ട്, പക്ഷെ മുട്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ ഇതാണ്ട്. ഇത് നമ്മളിത്രയും നമ്മളിപ്പോൾ നമുക്ക് വേണ്ടി നന്നാക്കി നമുക്ക് ഇതൊന്ന് വാങ്ങിയതാണ് ഇപ്പോൾ ഞാൻ ഈ ചേട്ടനായിരുന്നു. നമുക്ക് ഇത്രയും കൊണ്ടുപോയിട്ടൊന്ന് കുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. 200 രൂപയുടെ മുരുവർച്ച ഞാനും വാങ്ങിയായിരുന്നു. ഇപ്പോൾ നല്ല ഇതിഞ്ഞി നമ്മളെ കല്ലുമൊക്കെ അല്ലെങ്കിൽ നമ്മൾ കക്കയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് സാധനം, നല്ല സോഫ്റ്റ് ഇറച്ചിയാണ് മുരുവിൻ്റെ. ഇത് ഇപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അധികമൊന്നും എടുക്കണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി മാത്രമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. വേറെ കൂടുതലായിട്ടൊന്നും ഞാൻ ചേർത്തില്ല. ഇത് കുരുമുളക് നേരിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഞാൻ അങ്ങനെ തന്നെ വെച്ചായിരുന്നു. അതിനുശേഷം വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും മുരിയുറച്ച് കാണുകയാണെങ്കിൽ മേടിക്കാതിരിക്കരുത്, മേടിച്ച് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി സാധനമാണ്. ഓക്കെ.